കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നയങ്ങൾക്കെതിരെ രാജ്യത്തെ കർഷകർ നടത്തുന്ന സമരം പുതിയ തലത്തിലേക്ക്. കർഷകരുടെ സംഘടനയായ യുണൈറ്റഡ് ഫാർമേഴ്സ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ 40-ഓളം കർഷക നേതാക്കൾ നിരാഹാരം ആരംഭിച്ചു. വിവിധ പ്രതിഷേധ സ്ഥലങ്ങളിലായി രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് നിരാഹാരം. ഇതിൽ 25 പേർ സിംഗു അതിർത്തിയിലും 10 പേർ തൃക്രിയിലും 5 പേർ UP മേഖലയിലും നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് ഹരീന്ദർ സിംഗ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷകർ നടത്തിവരുന്ന സമരം 20 ദിവസത്തോളം പിന്നിട്ട് കഴിഞ്ഞു. വിവിധ സംഘടനാ നേതാക്കളുമായി 5 തവണ കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയെങ്കിലും നിയമങ്ങൾ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കർശന നിലപാടിലാണ് കർഷകർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കർഷകരുടെ നിരാഹാര സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. കർഷകർക്കൊപ്പം താനും നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് കെജ്രിവാൾ വ്യക്തമാക്കി. അതേസമയം കർഷകരുടെ സമരത്തെ രാഷ്ട്രീയ ആയുധമാക്കിയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാള എക്സ്പ്രസ് ന്യൂസ്.